ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫിനൈൽ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലുമൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ഫിനൈലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ബിസിനസ്സായിട്ടും ചെയ്യാവുന്നതാണ്. ഫിനൈൽ ഉണ്ടാക്കുന്നതിന് 4-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫിനൈൽ കോമ്പൗണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. 1 ലിറ്റർ ഫിനോയിൽ കോമ്പൗണ്ടിൻ്റെ കൂടെ 20 ലിറ്റർ വെള്ളം ആഡ് ചെയ്യാമെന്നതാണ് കണക്ക്. അടുത്തു വേണ്ടത് പെർഫ്യൂമാണ്. റോസ്, ജാസ്മിൻ, പുൽത്തൈലം, വിവിധ തരത്തിലുള്ള പെർഫ്യൂം നമുക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസാണ്. ഇനി വേണ്ടത് കളറാണ്. ആസിഡ് കളർ അല്ലെങ്കിൽ ഫുഡ് കളറ്, നമുക്ക് ഏത് അവൈലബിൾ ആണോ അത് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് വെള്ളമാണ്. വെള്ളവും ഫിനൈൽ കോമ്പൗണ്ടും മാത്രം ഉപയോഗിച്ചും നമുക്ക് ഫിനൈൽ ഉണ്ടാക്കാം. കളറും പെർഫ്യൂമും ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇവിടെ 2 ബക്കറ്റ് ഉള്ളതിൽ ഒരു ബക്കറ്റിൽ ഞാൻ 10 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. 20 ലിറ്റർ വെള്ളം ആഡ് ചെയ്യാമെങ്കിലും നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ആണ് 10 ലിറ്റർ മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്തെടുത്താൽ മതി. ഈ ഫിനൈൽ കോമ്പൗണ്ട് നമുക്ക് ഈ ബക്കറ്റിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ബക്കറ്റ് നല്ല ക്ലീൻ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെർഫ്യൂം ചേർക്കാം. ഞാൻ പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളൂ, കാരണം 10 ലിറ്റർ വെള്ളം മാത്രമാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതുപോലൊരു പ്ലാസ്റ്റിക് സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൈകൊണ്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വാട്ടറോ ഉപ്പ് വെള്ളമോ ഉപയോഗിക്കരുത്. ഫിനൈൽ കോമ്പൗണ്ട് ഡൈല്യൂട്ട് ആകാതെ വെള്ളത്തിൻ്റെ മുകളിലിങ്ങനെ പൊങ്ങിക്കിടക്കും. ഇപ്പോൾ നന്നായി ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. കോമ്പൗണ്ട് അല്പം തിക്കായതുകൊണ്ട് ആദ്യം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ എല്ലാ വെള്ളവും കൂടി എടുത്ത് ഒഴിക്കരുത്. ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല തിക്കായിട്ടാണ് നമ്മുടെ ഫിനൈൽ കിട്ടിയിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുത്താൽ മതിയാകും. സാധാരണ ഞാൻ കളർ ചേർക്കാതെയാണ് ടോ ഫിനൈൽ ഉണ്ടാക്കി വയ്ക്കാറുള്ളത്. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ട് ബോട്ടിലേക്ക് നേരിട്ട് തന്നെ അല്പം കളർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ലിക്വിഡ് ഇതിലേക്ക് നിറയ്ക്കാം. നേരിട്ട് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ഇതൊന്ന് കുലുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കളർ ഫിനോയിലും റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ കളർ ഫിനോയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബക്കറ്റിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്താൽ മതിയായിരുന്നു. ഞാനിവിടെ ഒരു ബോട്ടിൽ മാത്രമാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ബോട്ടിലേക്ക് എടുത്തത്. പല കളറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫിനോയിൽ ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ. അതിനേക്കാളുപരി നമ്മുടെ ആവശ്യത്തിന് സ്വന്തമായിട്ടുണ്ടാക്കുക എന്നത് ഒരു സന്തോഷം തന്നെയാണ്. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലൊരു ക്യാനിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലീനിങ് ലോഷനാണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.